എങ്ങനെയാണ് ഒറ്റപ്പെടുത്താൻ കഴിയുക? മതനിരപേക്ഷ സംരക്ഷിക്കുന്നതിലൂടെ. മതം സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ, ഞാൻ മതനിരപേക്ഷമാണ് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം മതനിരപേക്ഷ സംരക്ഷിക്കപ്പെടില്ല. അതിൻ്റെ ഉരക്കല്ല് വർഗീയതയോട് സ്വീകരിക്കുന്ന സമീപനമാണ്. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാനാവണം. അതിന് കഴിയുന്നുണ്ടോ? വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ ഇപ്പൊ അടുത്ത കാലത്ത് കടങ്ങൂരിലുണ്ടായ ആ കൂട്ടുകെട്ടുണ്ടാവുമോ? ഇതാണ് നാം ആലോചിക്കേണ്ടത്. യാദൃശ്ചികമായി ഉണ്ടാകുന്നതല്ലത്, പലയിടങ്ങളിലായി ഇതുണ്ടായിട്ടുണ്ട്. നാല് സീറ്റും കുറച്ച് വോട്ടും ചില താൽക്കാലിക ലാഭങ്ങളും കണ്ടുകൊണ്ടുള്ള ഒത്തുതീർപ്പുകൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ആരാണ് അതിന് നേതൃത്വം കൊടുത്തത്? നിർഭാഗ്യവശാൽ കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് മതനിരപേക്ഷമാണെന്നാണ് പറയുക. പക്ഷെ വർഗീയതയുടെ പ്രശ്നം വരുമ്പോൾ, ആ വർഗീയ പ്രശ്നങ്ങളിൽ ഉറച്ച നിലപാട് സ്വീകരിച്ച് വർഗീയതയെ എതിർക്കാൻ തയ്യാറാകുന്നുണ്ടോ? ഇത്തരം ഒരു ഘട്ടത്തിൽ അതിൻ്റെ ചരിത്രമാകെ പരിശോധിക്കാൻ നമുക്ക് സമയമില്ല. പക്ഷെ നമ്മുടെ രാജ്യത്തെ അനുഭവമുണ്ട്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. അത് വർഗീയതയോട് ഒരു ഘട്ടത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുകയല്ല, സമരസപ്പെട്ടു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ രാജ്യത്ത് അടുത്ത കാലത്തുണ്ടായ ഒട്ടേറെ പ്രശ്നങ്ങൾ ആലോചിച്ച് നോക്കി. പശുവായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, ചിലയിടങ്ങളിൽ ചില പ്രത്യേക പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ, വർഗീയതയുടെ അജണ്ട കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് രാജ്യത്തെ ഒരു പ്രധാന പാർട്ടി എന്ന നിലക്ക് ഉറച്ച നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ? അതാണ് നാം ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ മണിശങ്കർ അയ്യറെ പോലുള്ളവർക്ക് കടുത്ത വിമർശനം. കോൺഗ്രസിൻ്റെ പഴയ നേതാക്കളെക്കുറിച്ചടക്കം, പഴയ എന്ന് വെച്ചാൽ വളരെ പഴയതല്ല, ഇടക്ക് വന്ന പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നയാളെക്കുറിച്ചടക്കം വിമർശനങ്ങൾ ഉയർത്തുന്നത്, അതല്ലേ നമ്മുടെ അനുഭവം? ഇത് ദേശീയ തലത്തിൽ കേരളത്തിൽ വിവിധ ഘട്ടങ്ങളിൽ ഈ ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും ഒത്തുതീർപ്പ് ഉണ്ടാക്കാനാണ് നോക്കുന്നത്. എങ്ങനെ സാധിക്കുന്നു അത്? ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇതുപോലൊരു ശക്തിയുമായി ബന്ധപ്പെട്ടു പോകാൻ, അതെവിടെയാവട്ടെ, എങ്ങനെ കോൺഗ്രസിന് കഴിയുന്നു? ഇന്നത്തെ പൊതു സാഹചര്യമെടുത്താൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചു പോകാൻ നമുക്ക് സാധിക്കണം. അതിലൂടെ മാത്രമേ മതനിരപേക്ഷത സംരക്ഷിക്കാനാവൂ. ഇവിടെ നമ്മുടെ നാടിതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുകയാണ്. നാളെ കേരളത്തിൻ്റെ മഹാഗുരുവിനെ കേരളമാകെ സ്മരിക്കുന്ന ദിനമാണ് ചതയം.
കേരളത്തിന്റെ ഇന്നത്തെ ഈ പ്രത്യേകത ഇടയാക്കിയത്? നമ്മുടെ നാടിനെ മനുഷ്യവാസ യോഗ്യമാക്കുന്ന തരത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നതിന് പ്രധാന കാരണം നവോത്ഥാന കാലമാണ്. ആ നവോത്ഥാന നായകരിലെ പ്രഥമഗണ്യനാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിൻ്റെ ദിനമായാണ് നാളെ കേരളം ആ ദിനം ആചരിക്കുന്നത്. എല്ലാവരും സ്വതന്ത്രത്തേന വാഴണം, ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ എല്ലാവരും സ്വതന്ത്ര